ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കേരളത്തിൽ പതിനേഴാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് പി എസ് സി പരീക്ഷകളിൽ ഇലക്ഷനെക്കുറിച്ചും ഇലക്ഷൻ കമ്മീഷനുകളെക്കുറിച്ചും ചോദ്യങ്ങൾ കടന്നു വരാറ് പതിവാണ് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളെക്കുറിച്ചും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം തിരഞ്ഞെടുപ്പുകളെ പഠനം സെഫോളജി എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ സെഫോളജിയുടെ പിതാവ് പ്രണോയ് റോയി ആണ് തിരഞ്ഞെടുപ്പുകളെ പഠനം സെഫോളജി എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ സെഫോളജിയുടെ പിതാവ് പ്രണോയ് റോയ് ആണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തൊന്ന് വരെയാണ് അപ്പോൾ ഇന്ത്യയിൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് ഏത് കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് അൻപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ആദ്യ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കാൻ പോകുന്നത് എത്രാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് പതിനേഴാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കാൻ പോകുന്നത് കേരള നിയമസഭയിലേക്ക് ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ഫെബ്രുവരി ഇരുപത്തെട്ട് മുതൽ മാർച്ച് പതിനൊന്ന് വരെയാണ് രണ്ടായിരത്തി പതിനാറ് മെയ് പതിനാറിന് കേരളത്തിൽ നടന്നത് എത്രാമത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് പതിനഞ്ചാമത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനാറ് മെയ് പതിനാറിന് നടന്നത് ഈ തിരഞ്ഞെടുപ്പിലൂടെ നിലവിൽ വന്നത് കേരളത്തിലെ എത്രാമത്തെ നിയമസഭയാണെന്ന് ചോദിച്ചാൽ അത് പതിനാലാമത്തെ നിയമസഭയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മെയ്യിൽ നടന്നത് പതിനഞ്ചാമത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പും അതിലൂടെ നിലവിൽ വന്ന നിയമസഭ പതിനാലാമത്തെ നിയമസഭയുമാണ് ഇതിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നുവെങ്കിലും നിയമസഭ നിലവിൽ വന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിലുള്ള നിയമസഭ പതിനാലാം നിയമസഭ ആയത് വോട്ടെടുപ്പ് നടക്കുന്ന സ്ഥലം പോളിംഗ് ബൂത്ത് എന്നാണല്ലോ അറിയപ്പെടുന്നത് ഈ പോളിംഗ് ബൂത്തിൻ്റെ പ്രധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്നത് പ്രിസൈഡിംഗ് ഓഫീസർ എന്നാണ് അദ്ദേഹത്തെ സഹായിക്കാനായി കൂടെയുള്ള മറ്റുദ്യോഗസ്ഥർ പോളിംഗ് ഓഫീസർ എന്നുമാണ് അറിയപ്പെടുന്നത് അപ്പോൾ പോളിംഗ് ബൂത്തിൻ്റെ പ്രധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ പ്രിസൈഡിംഗ് ഓഫീസർ എന്നും മറ്റുദ്യോഗസ്ഥർ പോളിംഗ് ഓഫീസർ എന്നും അറിയപ്പെടുന്നു സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ആരുടെ മുമ്പാകെയാണ് റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പാകെയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് പോളിംഗ് അവസാനിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പാണ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടത് നാൽപ്പത്തെട്ട് മണിക്കൂർ പോളിംഗ് അവസാനിക്കുന്നതിന് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടതാണ് അടുത്തത് നോട്ട അഥവാ നിഷേധ വോട്ടാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗ്യരല്ല എന്ന് തോന്നിയാൽ അവരെ നിരാകരിച്ച് വോട്ട് രേഖപ്പെടുത്തുന്ന സമ്പ്രദായമാണ് നോട്ട അഥവാ നിഷേധ വോട്ട് നോട്ടയുടെ പൂർണ്ണരൂപം നൺ ഓഫ് ദി എബോ എന്നതാണ് വോട്ട് എന്ന പേരിലാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത് നിഷേധ വോട്ട് അഥവാ നോട്ട നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസാണ് നോട്ട നടപ്പിലാക്കുന്ന പതിനാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ നിഷേധവോട്ട് നടപ്പിലാക്കാൻ കാരണമായ സംഘടനയാണ് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് നിഷേധവോട്ടിൻ്റെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് വി വി പാറ്റ് വോട്ടർമാർക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന സംവിധാനമാണ് വി വി പാറ്റ് വി വി പാറ്റിൻ്റെ പൂർണ്ണരൂപം വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നതാണ് വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ ഇന്ത്യയിൽ ആദ്യമായി വി വി പാറ്റ് പരീക്ഷിച്ച തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ നാഗാലാൻഡിലെ നോക്സൻ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി പതിനാറ് മെയ് പതിനാറിന് കേരളത്തിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിലാണ് വി പാറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയത് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ നിയോജക മണ്ഡലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് വടക്കൻ പറവൂർ നിയോജകമണ്ഡലത്തിൽ ആദ്യമായി ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് എന്നാൽ ഇന്ത്യയിൽ പൂർണ്ണമായും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് ഗോവയാണ് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളവും കാരണം കേരളത്തിലെ വടക്കൻ പറവൂർ എന്ന നിയോജക മണ്ഡലത്തിലാണ് ആദ്യമായി ഇന്ത്യയിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ പൂർണ്ണമായും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് ഗോവയുമാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അത്ര പ്രാധാന്യമുള്ളതല്ല എന്ന് തോന്നുമെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വോട്ടിംഗ് മെഷീൻ വോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വിരലിൽ പോളിംഗ് ഓഫീസർമാർ തേച്ച് തരുന്ന ഒരു മഷിയാണ് വോട്ടിംഗ് മഷി എന്ന് അറിയപ്പെടുന്നത് ഈ വോട്ടിംഗ് മഷിയിലെ പ്രധാന ഘടകം എന്താണ് സിൽവർ ആണ് വോട്ടിംഗ് മഷിയിലെ പ്രധാന ഘടകം ഈ സിൽവർ നൈട്രേറ്റ് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യത്തിൽ നഖത്തിലും ൊക്കിലുമൊക്കെ ഒട്ടിപ്പിടിക്കുന്നു എന്നതാണ് വോട്ടിംഗ് മഷിയുടെ പ്രത്യേകത വോട്ടിംഗ് മഷി വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ സ്ഥാപനം ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ആണ് എന്നാൽ വോട്ടിംഗ് മഷി നിർമ്മിക്കാൻ അനുമതിയുള്ള ഇന്ത്യയിലെ ഏക സ്ഥാപനം കർണാടകയിലെ മൈസൂർ പെയിൻറ്റേഴ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ വോട്ടിംഗ് മെഷീൻ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയാണ് വോട്ടിംഗ് മെഷീൻ നിർമ്മിക്കാൻ അനുമതിയുള്ള ഇന്ത്യയിലെ ഏക സ്ഥാപനം കർണാടകയിലെ മൈസൂർ പെയിൻറ്റേഴ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് ആണ് ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കാം തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളെക്കുറിച്ചാണ് ആദ്യമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തഞ്ചിനാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തഞ്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് നിർവചൻ സദനാണ് ന്യൂഡൽഹിയിലെ നിർവചൻ സദനാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ആകെ അംഗങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് ഇതിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് അപ്പോൾ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന നടപടിക്രമം എന്താണ് ഇമ്പീച്ച്മെൻ്റ് ആണ് അപ്പോൾ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന നടപടിക്രമം ഇമ്പീച്ച്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സാണ് കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വ്യക്തി സുകുമാർ സെൻ ആണ് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ് സുകുമാർ സെൻ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വനിത ആരാണ് വി എസ് രമാദേവി വി എസ് രമാദേവിയാണ് കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വനിത കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക മലയാളി ആരാണ് ടി എൻ ശേഷനാണ് ടി എൻ ശേഷനാണ് കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക മലയാളി നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറയാണ് നിലവിലെ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ദേശീയ സമ്മതിദായക ദിനം ജനുവരി ഇരുപത്തിയഞ്ചാണ് നമ്മൾ നേരത്തെ വായിച്ചതാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് അപ്പോൾ അതിൻ്റെ സ്മരണാർത്ഥമാണ് ജനുവരി ഇരുപത്തഞ്ച് ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത് ഇതെന്നു മുതലാണ് ആചരിച്ച് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ജനുവരി ഇരുപത്തഞ്ച് ദേശീയ സമ്മതിദായക ദിനമായി ആചരിച്ചു വരുന്നത് അടുത്തത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രധാന ചുമതലകളാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക ചിഹ്നം അനുവദിക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുക ഇവയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രധാന ചുമതലകൾ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് എന്നാൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനല്ല നിയമസഭാ തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പും രാജ്യസഭാ തിരഞ്ഞെടുപ്പും എല്ലാം തന്നെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് അടുത്തത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ചാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ഇതിലെ ആകെ അംഗങ്ങൾ പഴയതുപോലെ തന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് ഇതിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ് അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന നടപടിക്രമം പഴയതുപോലെ തന്നെ ഇമ്പീച്ച്മെൻറ്റ് ആണ് ഇതിലെ അംഗങ്ങളുടെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് അംഗങ്ങളുടെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വ്യക്തി എം എസ് കെ രാമസ്വാമിയാണ് സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ വ്യക്തി എം എസ് കെ രാമസ്വാമി നിലവിലെ സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ ആണ് നിലവിലെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ നിലവിലെ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണയാണ് നിലവിലെ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് ടിക്കാറാം മീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരം പഞ്ചായത്ത് ഇലക്ഷനുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത് തന്നെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മാത്രമേ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മേൽനോട്ടം വഹിക്കുന്നുള്ളൂ മറ്റ് എല്ലാ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളും നിയമസഭ ലോക്സഭ ഉൾപ്പെടെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ ജി കെ ടോപ്പിക്കുകളും കറണ്ട് അഫേഴ്സുകളും മുൻവർഷ ചോദ്യപേപ്പറുകളുടെ അവലോകനവും ഒക്കെയായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എൻ്റെ ക്ലാസുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക്